ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക്. അധ്യായം 13, ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗ, ശ്ലോകം 27. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സു അവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, എല്ലാ ദേഹങ്ങളിലും ആത്മാവുണ്ട്. ആത്മാവ് ദേഹത്ത് വസിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നു. അതിനാലാണ് ദേഹവുമായി ബന്ധപ്പെടുത്തി നാം ആത്മാവിനെ പരമേശ്വര എന്ന് വിളിക്കുന്നത്. ദേഹങ്ങൾ വ്യത്യസ്തമായിരുന്നാലും അതിൽ ഉള്ള ആത്മാവ് ഒരേപോലെ ഒരേ അറിവോടെയാണ്. അതുമാത്രമല്ല, ദേഹം നശ്വരമാണെങ്കിലും ആത്മാവ് അനശ്വരമാണ്. ഈ ഒരു അറിവ് ഉള്ളവരാണ് യഥാർത്ഥ അറിവുള്ളവർ. ഈ ഒരു തിരിച്ചറിവോടെ ദേഹത്തിനെയും ആത്മാവിനെയും കാണുന്നവർ ആണ് യഥാർത്ഥ ഋഷി. ഇങ്ങനെ പറയുന്നതിലൂടെ ശ്രീകൃഷ്ണ പരമാത്മ ദേഹത്തിനെയും ആത്മാവിനെയും എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ ധ്യാനിച്ച് നമുക്ക് നമ്മളുടെ ദേഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ശ്രീമന് നാരായണനെ നേടുവാൻ ലക്ഷ്യം വയ്ക്കാം. ശ്രീമന് നാരായണനിൽ അഭയം തേടിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്ന പോലെ നമുക്ക് ആവർത്തിക്കാം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സ വിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണമായ അന്തസത്ത 18 അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ,
അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമൻ നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമൻ നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമൻ നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമൻ നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമൻ നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമൻ നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമൻ നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമൻ നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമൻ നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമൻ നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സു അവിനശ്യന്തം യഃ പശ്യതി സപശ്യതി. ഓം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സ വിനശ്യന്തം യഃ പശ്യതി സപശ്യതി. ശ്രീമന്നാരായണ, എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org
എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീത പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.